Ladies and gentlemen, the winner of the FIFA World Player 2007 of this gala here in Zurich is Kaka. I belongs to Jesus. തൻ്റെ ഓരോ നേട്ടങ്ങളിലും അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റാരുമല്ല, ഒരുനാൾ എസി മിലാൻ, ബ്രസീൽ എന്നീ ടീമുകളുടെ നെടുംതൂണായിരുന്ന റിക്കാർഡോ ലെക്സൺ ഡോ സാൻഡോസ് എന്ന റിക്കാർഡോ കക്ക. ബ്രസീലിലെ ഗാമയിൽ 1982 ഏപ്രിൽ 22 കക്ക ജനിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയായിരുന്നു കക്കയുടേത്. ഏതൊരു ബ്രസീലുകാരനെയും പോലെ അവൻ്റെ പ്രണയവും ചെറുപ്പം മുതലേ കാൽപന്ത് കളിയോടായിരുന്നു. താൻ പഠിച്ച സ്കൂൾ ടീമിന് വേണ്ടി ബൂട്ട് കെട്ടിയാണ് തൻ്റെ ഫുട്ബോൾ ജീവിതത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. 1994 തൻ്റെ ജന്മനാട്ടിലെ ക്ലബ്ബായ സാവോപോളോയുടെ യൂത്ത് ക്ലബ്ബിൽ കക്കയ്ക്ക് സ്ഥാനം ലഭിച്ചു. 6 വർഷമാണ് കക്ക സാവോപോളോയുടെ യൂത്ത് അക്കാദമിക്ക് വേണ്ടി പന്ത് തട്ടിയത്. ഈ 6 വർഷ കാലയളവിൽ തന്നെ കക്ക തൻ്റെ കളിമികവ് ലോകത്തിന് മുമ്പിൽ കാട്ടിത്തന്നു. അസാമാന്യ പന്തടക്കവും അതിവേഗത്തിലുള്ള മുന്നേറ്റവും പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവും അവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. തൻ്റെ ഇളയ സഹോദരനാണ് കക്ക എന്ന നാമം ചേട്ടന് ചാർത്തിക്കൊടുത്തത്. റിക്കാർഡോ എന്നുച്ചരിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് തൻ്റെ ചേട്ടനെ കുഞ്ഞു ഡിഗാവോ കക്ക എന്ന് വിളിച്ചത്. പിന്നീട് ഈ ലോകം മുഴുവൻ അത് ഏറ്റുവിളിച്ചു. 2001 കക്ക തൻ്റെ സീനിയർ ഫുട്ബോൾ കരിയറിന് തുടക്കം കുറിച്ചത്. സാവോപോളോയുടെ സീനിയർ ടീമിലായിരുന്നു ഈ അരങ്ങേറ്റം. 2 വർഷമാണ് കക്ക സാവോപോളോയുടെ ജേഴ്സി അണിഞ്ഞത്. തൻ്റെ ഫുട്ബോൾ മികവ് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ആ 2 വർഷം തന്നെ അവന് അധികമായിരുന്നു. യൂറോപ്പിലെ പല വമ്പന്മാരും ഒരു പരുന്തിനെ പോലെ അവനെ വട്ടമിട്ട് പറന്നു. 59 കളികൾ സാവോപോളോക്ക് വേണ്ടി കളിച്ച കക്ക 23 ഗോളുകളും തൻ്റെ പേരിൽ കുറിച്ചു. 2003 യൂറോപ്യൻ വമ്പന്മാരായ എസി മിലാൻ കക്കയെ അവരുടെ പാളയത്തിലെത്തിച്ചു. 8.5 മില്യൺ യൂറോക്കായിരുന്നു ആ സൈനിങ് നടന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ് കക്ക മിലാനിൽ തിളങ്ങിയത്. പ്ലേമേക്കറുടെ റോളും അദ്ദേഹം അവിടെ ഭംഗിയായി നടപ്പിലാക്കി. പകരം വെക്കാനാവാത്ത പ്രകടനമാണ് കക്ക മിലാനിൽ കാഴ്ചവെച്ചത്. അരങ്ങേറ്റ വർഷം തന്നെ തൻ്റെ ടീമിനായി കക്ക ലീഗ് കിരീടം നേടിക്കൊടുത്തു. തൻ്റെ മിന്നും പ്രകടനം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കക്ക മിലാൻ്റെ നെടും തൂണായി മാറുകയായിരുന്നു. 6 വർഷക്കാലം മിലാനിൽ കളിച്ച കക്ക പല വ്യക്തിപരമായ നേട്ടങ്ങളും അവിടെ കൈവരിച്ചു. 2 തവണയാണ് അദ്ദേഹം സീരിയ ഫുട്ബോൾ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. 2005 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനോട് ഫൈനലിൽ തോറ്റെങ്കിലും തിളക്കമാർന്ന പ്രകടനമായിരുന്നു കക്ക ടൂർണമെൻറ്റിലുടനീളം കാഴ്ചവെച്ചത്. ആ ടൂർണമെൻറ്റിലെ ടോപ്പ് അസിസ്റ്റ് കക്കയുടെ പേരിലായിരുന്നു. അതുകൂടാതെ യുവേഫ മിഡ്ഫീൽഡർ ഓഫ് ദി ഇയർ അവാർഡും ആ വർഷം കക്കയെ തേടിയെത്തി. സീരിയ ലീഗ് കിരീടം, യുവേഫ ചാമ്പ്യൻസ് ലീഗ്, ക്ലബ്ബ് വേൾഡ് കപ്പ്, ഇറ്റാലിയൻ സൂപ്പർ കപ്പ്, യുവേഫ സൂപ്പർ കപ്പ് മുതലായ വമ്പൻ കിരീടങ്ങൾ മിലാനൊപ്പം കക്ക കരസ്ഥമാക്കി. 2007 മിലാൻ ചാമ്പ്യൻസ് ലീഗ് വിജയികളായപ്പോൾ കക്കയായിരുന്നു ആ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ. ആ വർഷത്തെ മിന്നുന്ന പ്രകടനത്തിലൂടെ അദ്ദേഹം ഏതൊരു ഫുട്ബോളറും ആഗ്രഹിക്കുന്ന ഒരു വലിയ നേട്ടം നേടിയെടുത്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഏതൊരു ഫുട്ബോൾ താരത്തിൻ്റെയും സ്വപ്നമായ ബാലൻഡിയോറായിരുന്നു. അതും സാക്ഷാൽ റൊണാൾഡോയെയും ലയണൽ മെസ്സിയെയും 2-3 സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളിക്കൊണ്ടായിരുന്നു കക്ക ബാലൻഡിയോറിൽ മുത്തമിട്ടത്. മിലാനു വേണ്ടി 193 കളികളിൽ നിന്ന് 70 ഗോളുകളും കക്ക നേടി. രണ്ടായിരത്തി 2009 റയൽ മാഡ്രിഡ് പ്രസിഡന്റായിരുന്ന പെരസ് റൊണാൾഡോയുടെയും ബെൻസിമയുടെയും ഒപ്പം കക്കയെയും റയൽ മാഡ്രിഡ് തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിലെത്തിച്ചു. മികച്ച പ്രകടനം തന്നെയായിരുന്നു കക്ക റയൽ മാഡ്രിഡിനു വേണ്ടിയും പുറത്തെടുത്തത്. റയലിൻ്റെ മധ്യനിര അടക്കി ഭരിച്ച കക്ക ക്ലബിൻ്റെ പല വിജയങ്ങളിലും തൻ്റെ ടീമിൻ്റെ പ്രധാന സൂത്രധാരനായി മാറി. എന്നാൽ അത്ര ശുഭകരമായിരുന്നില്ല റയലിൽ കക്കയുടെ ഫുട്ബോൾ കരിയർ. കാൽമുട്ടിനേറ്റ പരിക്ക് 8 മാസത്തോളം അദ്ദേഹത്തെ കളത്തിന് പുറത്തിരുത്തി. പിന്നീട് അവസരങ്ങൾ ലഭിച്ചപ്പോൾ കക്കയ്ക്ക് തൻ്റെ പ്രതിഭയോട് നീതി പുലർത്തുന്ന പ്രകടനം കാഴ്ചവെക്കാനായില്ല. പിന്നീട് പലപ്പോഴും ആദ്യ ഇലവനിൽ സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹം ബുദ്ധിമുട്ടി. 4 വർഷം റയൽ ജേഴ്സി അണിഞ്ഞ് 85 കളികളിൽ നിന്ന് 33 ഗോളുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കക്ക 2013 ഒരു വർഷത്തെ കരാറിൽ മിലാനിലേക്ക് തിരിച്ചുപോയി. 1 വർഷം ഇറ്റലിയിൽ കളിച്ച ഈ കാനർ പക്ഷി 2014 അമേരിക്കയിലെ ഓർലാൻഡോ സിറ്റിയിലേക്ക് ചേക്കേറി. അമേരിക്കയിലെ കളിപ്രേമികൾക്ക് കക്കയുടെ വരവ് ഒരു വിരുന്ന് തന്നെയായിരുന്നു. തൻ്റെ പ്രതാപകാലത്തെ പല നിമിഷങ്ങളും കക്ക ഓർലാൻഡോ സിറ്റിയിൽ വീണ്ടും ആരാധകർക്ക് കാട്ടിക്കൊടുത്തു. 3 വർഷത്തെ കരാറിലാണ് കക്ക ഓർലാൻഡോയ്ക്ക് വേണ്ടി കളിച്ചത്. 75 കളികളിൽ നിന്ന് 24 ഗോളുകളും നേടി. ഓർലാൻഡോ സിറ്റിയിൽ നിന്ന് കക്ക 2014 തൻ്റെ ഹോം ടീമായ സാവോപോളോയിലേക്ക് ലോണടിസ്ഥാനത്തിൽ തിരിച്ചുപോയിരുന്നു. അവിടെ ലോണടിസ്ഥാനത്തിൽ കളിച്ച കക്ക 19 കളികളിൽ നിന്ന് 2 ഗോളുകളാണ് നേടിയത്. He was set up by Balotelli.
ദേശീയ ടീമിലും കക്കയുടെ പ്രകടനം മികച്ചത് തന്നെയായിരുന്നു. 2001 ബ്രസീലിൻ്റെ അണ്ടർ 20 ടീമിലേക്ക് സാവോപോളയിൽ അത്ഭുതപാലനെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ചു. 2002 കക്ക ബ്രസീൽ സീനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2002 ജനുവരി 31 ബൊളീവിയക്കെതിരെയായിരുന്നു കക്ക തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൈവരിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തിയത് അത്ഭുതപ്പെടുത്തുന്നതും അതിലേറെ മധുരം നിറഞ്ഞതുമായൊരു വാർത്തയായിരുന്നു. റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, കഫു തുടങ്ങിയ സൂപ്പർ താരങ്ങൾ നിറഞ്ഞ ബ്രസീലിൻ്റെ ലോകകപ്പ് ടീമിൽ താനുമുണ്ടെന്ന വാർത്ത ആ 19 കഴിവിന് ലഭിച്ച അംഗീകാരം തന്നെയായിരുന്നു അത്. വെറും 25 മാത്രമാണ് കളിക്കാൻ സാധിച്ചതെങ്കിലും ബ്രസീലിനൊപ്പം കക്ക ലോകകപ്പിൽ മുത്തമിട്ടു. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബ്രസീൽ ടീമിലെ തൻ്റെ സ്ഥാനം കക്ക തൻ്റെ ബൂട്ടുകൾ കൊണ്ട് ഭദ്രമാക്കിയെന്ന് തന്നെ വേണം പറയാൻ. 2003 കോൺകഗാഫ് കപ്പിൽ റണ്ണേഴ്സപ്പായ ബ്രസീൽ ടീമിനെ നയിച്ചത് കക്കയായിരുന്നു. 2005 കക്ക ബ്രസീലിനൊപ്പം കോൺഫെഡറേഷൻ കപ്പ് നേടി. ഫൈനലിൽ അർജന്റീനക്കെതിരെ ഒരു ഗോളും അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് പിറന്നിരുന്നു. 2006-2010 ലോകകപ്പുകളിൽ ബ്രസീൽ ടീമിൻ്റെ പ്രധാന ആയുധം റിക്കാർഡോ തന്നെയായിരുന്നു. 2009 കക്ക വീണ്ടും ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ കോൺഫെഡറേഷൻ കപ്പിൽ മുത്തമിട്ടു. ആ ടൂർണമെൻറ്റിലെ ഗോൾഡൻ ബോളും കക്ക തൻ്റെ ഒപ്പം ബ്രസീലിലേക്ക് കൊണ്ടുവന്നു. പരിക്കുകളായിരുന്നു കക്കയുടെ ജീവിതത്തിലെ പ്രധാന വില്ലൻ. പരിക്കുകൾ പിടികൂടിയതിനു ശേഷം കക്കയുടെ ബ്രസീൽ ടീമിലെ സ്ഥാനവും അനിശ്ചിതത്വത്തിലായി. ബ്രസീലിനായി 92 കളികളിൽ ബൂട്ട് കെട്ടിയ കക്ക 29 തവണ വലകുലുക്കുകയും ചെയ്തു. തികഞ്ഞ ഈശ്വരവിശ്വാസിയായിരുന്ന കക്ക തൻ്റെ നേട്ടങ്ങളിൽ ദൈവത്തിനുള്ള സ്ഥാനം പലപ്പോഴും എടുത്തുകാട്ടിയിരുന്നു. ഐ ബിലോങ്സ് ടു ജീസസ് എന്ന് തൻ്റെ ബൂട്ടിൽ കുറിച്ച കക്ക താൻ എത്രത്തോളം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് കാട്ടിത്തന്നു. മൈതാനത്തിന് പുറത്തും അദ്ദേഹം ഒരു സൂപ്പർ താരം തന്നെയായിരുന്നു. 2004 ഹ്യൂമാനിറ്റേറിയൻ വർക്കിൻ്റെ പ്രായം കുറഞ്ഞ അംബാസഡറായി കക്കയെ തിരഞ്ഞെടുത്തു. സോഷ്യൽ മീഡിയകളിൽ കക്ക എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. ട്വിറ്ററിലെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിലും കക്ക റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2017 December 17 കക്ക തൻ്റെ കളിജീവിതം അവസാനിപ്പിച്ചു. റിക്കാർഡോ കക്ക എന്ന പകരം വെക്കാനാവാത്ത പ്രതിഭയെ ഫുട്ബോൾ മൈതാനങ്ങളുടെ സൈഡ് ലൈനിൽ ഒരു കോച്ചിൻ്റെ വേഷത്തിൽ ഭാവിയിൽ കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്കിനി പ്രാർത്ഥിക്കാം.